ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവേക്ക് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ നന്മയ്ക്കായി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സ്വാഗതം. പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ്. അതിന് ആധാരമായി തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 12:7 ഉള്ള വാക്യങ്ങൾ. 1 Corinthians 12:7. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്താണ് ഈ ഭാഗത്തുകൂടെ അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൽ കൂടെ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ വേണ്ടി ദൈവസ്നേഹിലായിരിക്കാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒരു എപ്പിസോഡിൽ വളരെ വിശദമായി സംസാരിച്ചതുകൊണ്ട് ഇന്ന് ആ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14-16 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് വായിക്കുവാനായിട്ട് കഴിയുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ, ഒരു വിശ്വാസിയെ സകല സത്യത്തിലും വഴി നടത്തുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. എന്ന് മാത്രമല്ല, യേശു ക്രിസ്തു സംസാരിച്ച കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു, ഒരു ഹെൽപ്പറായിട്ട് കൂടെയിരുന്ന് വഴി നടത്തുന്നു എന്നൊക്കെ അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആഴത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പൗലോസ് ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വഴി നടത്തുന്നു, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ശക്തീകരിക്കുന്നു, പരിശുദ്ധാത്മാവ് നാം ദൈവമക്കളെന്ന് ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നാം അവകാശികൾ എന്ന് നമ്മെ ഓർമ്മിക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാതിരിക്കുമ്പോൾ ആത്മാവ് നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷപാതം കഴിക്കുന്നു. ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെതായ പ്രവൃത്തികൾ ഒന്നും ചെയ്യാതെ ഒരു ജയജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. എഫേസ്യലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവാത്മാവ് ശക്തീകരിക്കുന്നു. കോരിന്ത്യലേഖനം 1 Corinthians 2:2 വായിക്കുന്നു, ആത്മാവ് ആഴങ്ങളെ ആരായുന്നു, ദൈവികമായ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഉപദേശിച്ചതായും ഗൈഡ് ചെയ്തതായിട്ടും അവരെ നടത്തിയതായിട്ടും അത്ഭുതകരമായി ശുശ്രൂഷയ്ക്ക് പ്രയോജനപ്പെടുത്തിയതായിട്ടും ഒക്കെ നമുക്ക് വായിക്കുവാൻ കഴിയും. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായിട്ട് രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത്, പരിശുദ്ധാത്മ സ്നാനം ഒരു വ്യക്തി പ്രാപിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആത്മാവിൻ്റെ ഫലം, ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ്. അതിനെക്കുറിച്ച് ഞാൻ വരുന്ന ആഴ്ചകളിൽ സംസാരിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്, കൃപാ വരങ്ങൾ, ആത്മാവിൻ്റെ വരങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും തിരുവചന വെളിച്ചത്തിൽ വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് ഒന്നാമതായിട്ട് കാണുന്ന ആത്മാവിൻ്റെ വരം വേർഡ് ഓഫ് വിസ്ഡമാണ്, ജ്ഞാനത്തെക്കുറിച്ചുള്ള വചനം, ജ്ഞാനത്തിൻ്റെ വചനം, വേർഡ് ഓഫ് വിസ്ഡം എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു. ഗ്രീക്കിൽ നിന്ന് രണ്ട്
പദങ്ങളാണ് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നത്. ലോഗോസ്, സോഫിയ. ലോഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വേർഡ് അഥവാ വചനം എന്നാണ്. സോഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം വിസ്ഡം എന്നാണ്. വിസ്ഡം എന്നും സ്കിൽ എന്നും അർത്ഥമുണ്ട്. എന്താണ് ഈ ജ്ഞാനത്തിൻ്റെ വചനം, വേർഡ് ഓഫ് വിസ്ഡം എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് വിസ്ഡം, എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്? തൊട്ടടുത്ത് നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, വേർഡ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് അവിടെ വായിക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിസ്ഡം എന്നുള്ളത് നമുക്ക് യഥാർത്ഥ റൈറ്റ് ടൈമിൽ ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടിയുള്ള കഴിവാണ് വിസ്ഡം. നമുക്ക് അറിവുകൾ ധാരാളമുണ്ട്, എന്നാൽ അറിവുകൾ ഉള്ള വ്യക്തികൾക്കെല്ലാം തീരുമാനങ്ങൾ എടുക്കുവാൻ ഉള്ള കഴിവ് ഉണ്ടാകണം എന്നില്ല. നമുക്ക് ലഭിച്ച അറിവുകളുടെ വെളിച്ചത്തിൽ അപ്രോപ്രിയറ്റ് ടൈമിൽ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കുവാനുള്ള, ഒരു വ്യക്തമായ തീരുമാനം എടുക്കുവാനുള്ള അറിവിനാണ് വിസ്ഡം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലും നാം ചെയ്യുന്ന കാര്യങ്ങളിൽ, ജോലി കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഭാവിപരമായ കാര്യങ്ങളിൽ ഒക്കെ റൈറ്റ് വേർഡ്, വ്യക്തമായിട്ട് പറയേണ്ട, മറ്റുള്ളവരോട് പറയേണ്ട കറക്റ്റ് വേർഡ്, എടുക്കേണ്ട തീരുമാനം, ഈ രണ്ട് കാര്യങ്ങളിലും, പറയേണ്ട വാക്കുകൾ ഉപയോഗിക്കുന്നതിലും അതുപോലെ തീരുമാനം എടുക്കേണ്ടിടത്ത് എടുക്കുന്നതിലും ദൈവം നമുക്ക് തരുന്ന പ്രത്യേക കഴിവാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഇതൊരു വരമായിട്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു പോയാൽ ശലോമോൻ രാജാവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് ഒരു എന്താണ് നിനക്ക് വരം വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശലോമോൻ ദൈവത്തോട് ചോദിച്ച ഒരേ ഒരു കാര്യം, ദൈവമേ എനിക്ക് മറ്റൊന്നും വേണ്ട, നിൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കുവാൻ വേണ്ടിയുള്ള ജ്ഞാനം എനിക്ക് തരണം, വിസ്ഡം, ഐ നീഡ് വിസ്ഡം. ശലോമോൻ്റെ അടുക്കൽ രണ്ട് സ്ത്രീകൾ ഒരു കുഞ്ഞിന് വേണ്ടി അവകാശം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ പ്രത്യേക വിഷയത്തിൽ ശലോമോൻ എടുത്ത റൈറ്റ് ഡിസിഷൻ, റൈറ്റ് വേർഡ് നമുക്ക് ഈ വിഷയത്തിൽ ഒരു ഉദാഹരണം മാത്രമാണ്. ശലോമോന് ധാരാളം അറിവുകളുണ്ടായിരുന്നു. ശലോമോൻ്റെ ജ്ഞാനം തേടി പലരും ശലോമോൻ്റെ അടുത്ത് വന്നു. എന്നാൽ ജ്ഞാനം, ആ നോളജ് മാത്രമായിരുന്നില്ല തനിക്ക് ഉണ്ടായിരുന്നത്. കറക്റ്റ് ഡിസിഷൻ വേണ്ടപ്പോൾ എടുക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള വിസ്ഡവും ശലോമോന് ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പഠനത്തിൽ കൂടെ അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളിൽ കൂടെ, വായനയിൽ കൂടെ ഒക്കെ ലഭിക്കാത്ത പ്രത്യേകമായിട്ടുള്ള വിസ്ഡം, ജ്ഞാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് നൽകും എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ആത്മാവിൻ്റെ വരമാണ് വേർഡ് ഓഫ് വിസ്ഡം അഥവാ ജ്ഞാനത്തിൻ്റെ വചനം. രണ്ടാമത് നമ്മൾ ഇവിടെ വായിക്കുന്ന ഗിഫ്റ്റ് വേർഡ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിൻ്റെ വചനം എന്ന് മലയാളത്തിൽ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് രണ്ട് ഗ്രീക്ക് പദങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു, ലോഗോസ്, ഗ്നോസിയോസ്. ഗ്നോസിയോസ് എന്ന വാക്ക് ഗിനസ്കോ എന്നുള്ള വാക്കുമായിട്ട് കണക്ഷനുണ്ട്. ഗിനസ്കോ എന്നുള്ള ഗ്രീക്ക് വാക്കിന് നോളജ് അഥവാ അറിവ് എന്നുള്ള അർത്ഥമാണ്. എന്താണ് വിസ്ഡവും നോളജും തമ്മിൽ ഉള്ള വ്യത്യാസം? നമുക്ക് എങ്ങനെയാണ് നോളജ് അഥവാ അറിവ് ലഭിക്കുന്നത്? എഡ്യൂക്കേഷനിൽ കൂടെ അറിവുകൾ ലഭിക്കുന്നു, വായനയിൽ കൂടെ അറിവുകൾ ലഭിക്കുന്നു, മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംവാദിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമുക്ക് അറിവുകൾ ലഭിക്കുന്നു. പ്രകൃതിയിൽ നിന്നും കാണുന്ന, കേൾക്കുന്ന, നാം അറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ലോകത്തിലുള്ള അറിവ് ലഭിക്കുന്നു. എന്നാൽ ദൈവവചനത്തിലേക്ക് കടക്കുമ്പോൾ ലൗകികമായിട്ട് നമുക്ക് ലഭിക്കുന്ന അറിവുകൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ, തിരുവചനം മനസ്സിലാക്കുവാൻ ലൗകികമായിട്ടുള്ള അറിവുകൾ കൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. തിരുവചനം ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ, അറിയണമെങ്കിൽ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം
ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം അറിയുവാൻ വേണ്ടി മാത്രമല്ല, ആത്മീയമായിട്ടുള്ള ആഴത്തിൽ ഉള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ മാറ്റേഴ്സ് അറിയണമെങ്കിൽ, ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, ആത്മമണ്ഡലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ, അങ്ങനെയുള്ള അറിവുകൾ അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് എന്ന് മാത്രമല്ല, അതൊരു ഗിഫ്റ്റായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു. സാധാരണ വിദ്യാഭ്യാസം മാത്രമുള്ള ചില പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ, അവർക്ക് എത്ര ആഴത്തിലാണ് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്? ആ അറിവ് അവർക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? ഭാഷ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ എത്രയോ നന്നായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ്. ഒരു വ്യക്തി എത്രമാത്രം പഠിച്ചാലും, എത്ര മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഡോക്ടർ ഡിഗ്രി ഒക്കെ എടുത്താലും, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് കൂടെ ലഭിക്കുന്ന നോളജ്, അറിവ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് ലഭിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, അതുപോലെ ബൈബിളിൽ ഉള്ള അറിവ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നാം ദൈനംദിനം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, പഠിക്കുന്ന സ്ഥാനത്ത്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, മറ്റ് വ്യക്തികളെ അവരുടെ പ്രതിസന്ധികളിൽ സഹായിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പ്രത്യേകമായ പ്രതിസന്ധികളിൽ നാം എത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വിവിധ കാര്യങ്ങൾ നാം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുവാനുള്ളതായ ആ ഒരു നോളജ്, നോളജ് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിസ്ഡവും, നമുക്ക് ലഭിക്കുന്ന അറിവുകൾ മാത്രമല്ല, അറിവുകളുടെ വെളിച്ചത്തിൽ കറക്റ്റായിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള ജ്ഞാനം, ഇത് രണ്ടും ജീവിതത്തിൽ ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റാണ് എന്ന് പറയുമ്പോൾ, എല്ലാ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളും ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റ് ഗിഫ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, എന്നാൽ ജ്ഞാനത്തിന് വേണ്ടി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവം എനിക്ക് ജ്ഞാനം വേണം, ഐ നീഡ് വിസ്ഡം, ഐ നീഡ് നോളജ്, എനിക്ക് അറിവുകൾ തരണം, എൻ്റെ പഠനത്തിൽ കൂടെ, വായനയിൽ കൂടെ ലഭിക്കാത്ത അറിവ്, നോളജ് ദൈവമേ എനിക്ക് തരണമേ, അവിടുത്തെ വചനത്തിൽ ആഴത്തിലുള്ള അറിവ് എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മീയ കാര്യങ്ങൾ എനിക്ക് അറിയാം എന്നുള്ള ചിന്തയല്ല, ചില ആളുകൾക്ക് എല്ലാം അറിയാം എന്നുള്ള ചിന്തയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരുവന് അറിയാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവനൊന്നും അറിഞ്ഞിട്ടില്ല. സകല അറിവുകളുടെയും യഥാർത്ഥ വിസ്ഡം, നോളജ് വരുന്നത് ദൈവമാണ് അതിൻ്റെ ഉറവിടം എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ആ വിസ്ഡത്തിന് വേണ്ടിയും നോളജിന് വേണ്ടിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂടുതലായിട്ടുള്ള നിറവും ശക്തിയും ദൈവത്തിൽ നിന്ന് അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് വിശേഷാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ഗിഫ്റ്റിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്ന വരം. വിശ്വാസം എന്ന വരത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് സേവിങ് ഫെയ്ത്തിനെ കുറിച്ച് അഥവാ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കാനുള്ള ബേസിക് ഫെയ്ത്തിനെ കുറിച്ചല്ല പറയുന്നത്. അതിനപ്പുറത്തുള്ള ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട്, വൻ കാര്യങ്ങൾ, വീര്യപ്രവൃത്തികൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ സാധിച്ചെടുക്കുവാനുള്ള ശ്രേഷ്ഠമേറിയ ഗ്രേറ്റർ ഫെയ്ത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നിനോട് സ്ക്രിപ്ചർ നമുക്ക് ഒന്ന് പരിശോധിക്കാം. റോമാലേഖനം 12-ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കാതെ ഓരോരുത്തന് ദൈവം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടു. നമ്മുടെ നാട്ടിലൊക്കെ ഈ അരി അളന്ന് ഇടുന്നു എന്ന് പറയുന്നതിലൂടെ അവിടെ ആ ഒരു മീനിങ്ങാണ് വരുന്നത്. ഓരോ വ്യക്തികൾക്ക് അളവ് പങ്കിട്ടു, അളന്നു കൊടുത്തു, ഫെയ്ത്ത് കൊടുത്തു എന്നിരിക്കുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു, ഗോഡ് ഹാസ് ഗിവൺ ഈച്ച് വൺ എ മെഷർ ഓഫ് ഫെയ്ത്ത്. ഓരോ വ്യക്തിയും ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ അറിയുവാനുള്ള വിശ്വാസം, മാനസാന്തരത്തിൻ്റെതായ വചനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ കേൾക്കുമ്പോൾ തന്നെ ആ ഫെയ്ത്ത് ഒരു വ്യക്തിക്ക് ദൈവം ഗിഫ്റ്റായിട്ട് ഇടുന്നു. യേശുക്രിസ്തുവിൻ്റെ വചനം ഒരു വ്യക്തി കേൾക്കുമ്പോൾ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ആ വ്യക്തി കടന്നു വരുമ്പോൾ വിശ്വാസം ഒരു ഗിഫ്റ്റായിട്ട് നൽകുന്നു. അതിനെക്കുറിച്ച് എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നു, കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അത് ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന്.
നമ്മൾ അവിടെ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു. യേശുവിലേക്ക് കടന്നു വരുന്ന എല്ലാ വ്യക്തികൾക്കും കടുകുമണി പോലെ എ മെഷർ ഓഫ് ഫെയ്ത്ത് ദൈവം നൽകുന്നു എന്ന് റോമാലേഖനത്തിൽ കൂടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു. എന്നാൽ നമ്മൾക്കറിയാം, ഒരിക്കൽ യേശു ഉയർന്ന മലയിൽ നിന്ന് പത്രോസും യോഹന്നാനും യാക്കോബുമായിട്ട് ഇറങ്ങി വരുമ്പോൾ മറ്റ് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവരുടെ അടുക്കൽ കടന്നു വന്ന ആ ബാലനെ സൗഖ്യമാക്കുവാൻ മറ്റ് ശിഷ്യന്മാർക്ക് കഴിയാതെ ഇരുന്നപ്പോൾ യേശു കർത്താവ് നിസ്സാരമായിട്ട് ആ ബാലനിൽ ഉള്ള ഭൂതത്തെ പുറത്താക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിനെ പുറത്താക്കുവാൻ കഴിയാതെ ഇരുന്നത്? യേശു അവരോട് വളരെ മർമ്മപ്രധാനമായ ഒരു മറുപടി പറയുന്നു. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായാൽ തന്നെ, നിങ്ങളുടെ അവിശ്വാസം നിമിത്തം. അവർ വിശ്വാസം ഇല്ലാത്തവരാണോ? അല്ല, അവർക്കെല്ലാവർക്കും യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഒരു ഭൂതത്തെ പുറത്താക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഗ്രേറ്റർ ഫെയ്ത്ത് അവർക്ക് ഇല്ലായിരുന്നു. എന്നിട്ട് യേശു അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. കടുകുമണിയോളം എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള വിശ്വാസമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല യേശു അവിടെ അർത്ഥമാക്കുന്നത്. കടുകുമണി ഒരു വിത്താണ്, അത് എവിടെയെങ്കിലും ഇട്ടാൽ അത് വലിയ ഒരു വൃക്ഷമായി തീരുന്നു എന്ന് സുവിശേഷങ്ങളിൽ തന്നെ വായിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ദൈവം കടുകുമണി പോലെ യേശുവിനെ അറിയുന്ന അവസരത്തിൽ ഇട്ടതായ ആ വിശ്വാസം, അത് തിരുവചന വായനയിൽ കൂടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ പരിശുദ്ധാത്മാവിൽ കൂടെ വളർന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ശക്തിയുള്ള വിശ്വാസമായിട്ട് തീരും എങ്കിൽ ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ നമുക്ക് പ്രാപിക്കുവാനും നമുക്ക് നമ്മളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനും തക്കവണ്ണം സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശ്വാസം എന്നുള്ളത് ഒരു വരമാണ്. എബ്രായലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ദൈവത്തെ അറിയുവാൻ മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്തു തരും എന്നുള്ള ഉറച്ച അചഞ്ചലമായ വിശ്വാസമാണ് നമ്മെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠരാക്കി തീർക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാക്കി തീർക്കുന്നത്, രോഗസൗഖ്യം പ്രാപിക്കുവാൻ കഴിയുന്നത്, പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നത്, സകലതും വിശ്വാസമാണ് ആധാരം. എന്നാൽ വിശ്വാസം എന്ന വരം അത് വൻ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്നു എന്ന് മാറ്റമില്ലാത്ത തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. 4-ാമത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്ന വരമാണ് ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്, രോഗശാന്തികളുടെ വരം, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള പ്രത്യേക വരം. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ഈ എല്ലാ വരങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്ന എല്ലാവർക്കും ലഭിക്കും എന്ന് ഇവിടെ പൗലോസ് പറയുന്നില്ല. എന്നാൽ ഈ വരങ്ങൾ പൊതുപ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു, സഭയുടെ അനുഗ്രഹത്തിനായിട്ട്, മറ്റുള്ളവരുടെ പ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു. എല്ലാ വ്യക്തികൾക്കും എല്ലാ വരങ്ങളും ലഭിച്ചുകൂടെന്നോ എല്ലാവർക്കും എല്ലാ വരങ്ങളും ലഭിക്കണമെന്നോ നിർബന്ധമില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ, ദൈവത്തോട് ദാഹത്തോടെ യാചിക്കുമ്പോൾ ഈ വരങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്നു എന്നാണ് തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഹീലിങ്ങിന് ഇമാറ്റിയോൺ എന്നുള്ള ഗ്രീക്ക് പദമാണ് പൗലോസ് ഉപയോഗിക്കുന്നതിന്. ഹീലിംഗ്, സൗഖ്യം എന്ന് തന്നെയാണ് അർത്ഥം. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, യേശുവിൻ്റെ അടുക്കൽ വന്നവരെ യേശു ഉപദേശിച്ചു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യേശു അവരെ പഠിപ്പിച്ചു, അവരോട് വചനം പ്രസംഗിച്ചു, ആഴത്തിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്തു, ഉപമയിൽ കൂടെ അവരോട് സംസാരിച്ചു. എന്നാൽ യേശു പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിനപ്പുറമായിട്ട് നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നു. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, യേശു ഭൂതങ്ങളെ പുറത്താക്കി, യേശു മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു,
യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, കടലിന്മേൽ നടന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുവാൻ കഴിയുന്നു. അതിൽ രോഗശാന്തി എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അനേക കുരുടന്മാർ യേശുവിൻ്റെ ശുശ്രൂഷയിൽ സൗഖ്യമായി. അനേക പക്ഷപാത രോഗികൾ സൗഖ്യമായി. കുഷ്ഠരോഗികൾ സൗഖ്യമായി. യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന സകല രോഗികളെയും യേശു കർത്താവ് സൗഖ്യമാക്കി. 12 സംവത്സരമായി രക്തസ്രാവത്താൽ എല്ലാ വൈദ്യന്മാരുടെയും അടുക്കൽ ചെന്നിട്ടും ഒട്ടും സുഖം വരാതിരുന്ന ആ സ്ത്രീ വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട മാത്രയിൽ അത്ഭുതമായിട്ട് സൗഖ്യം പ്രാപിച്ചത് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. എന്നാൽ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോയതിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന രോഗശാന്തിയുടെ ശുശ്രൂഷ നിന്നുപോയില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ കൂടെ അത് തുടരുന്നതായി അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നു. അവർ കരം വച്ചെടുത്ത് ദൈവം രോഗികളെ സൗഖ്യമാക്കി. ഉദാഹരണമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായത്തിൽ നമ്മൾ ഒരു അത്ഭുതകരമായ സൗഖ്യം നമ്മൾ വായിക്കുന്നു. 2 അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ നിറവ് പ്രാപിച്ചതും സ്നാനം പ്രാപിച്ചതും ശക്തി പ്രാപിച്ചതും നമ്മൾ വായിക്കുന്നുവെങ്കിൽ 3 അധ്യായം വായിച്ചു തുടങ്ങുന്നത് അവർ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഇരുന്ന മുടന്തനായ മനുഷ്യനെ അത്ഭുതമായി യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസ് മാത്രമല്ല അപ്പോസ്തലനായ പൗലോസും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതായിട്ട് നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നു. ഈ രോഗശാന്തിയുടെ ശുശ്രൂഷ ഇന്നത്തെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അവിടുത്തെ മക്കളിൽ കൂടെ തുടരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചില പേരെടുത്ത പ്രസിദ്ധരിൽ കൂടെ എന്നല്ല നമ്മൾ വായിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സഭയിലെ അതൊരു ചെറിയ സഭയാണെങ്കിലും അവിടെയുള്ള ഓരോ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളിൽ കൂടെയും ഈ കൃപാവരങ്ങൾ ദൈവസഭയ്ക്ക് പ്രയോജനമായിട്ട് ഉണ്ടാകണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. പ്രവാചകന്മാരെ അന്വേഷിച്ച് പോകുകയല്ല, രോഗശാന്തി വരമുള്ളവരെ അന്വേഷിച്ച് പോകുകയല്ല, ഓരോ സഭകളിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കുന്നു എങ്കിൽ അവിടെ രോഗശാന്തി ഉണ്ടാകും. ദൈവം വ്യക്തികളെ ഉപയോഗിക്കും. അവരുടെ വിശുദ്ധിയുടെ ആഴം കൊണ്ടോ അവരുടെ പണത്തിൻ്റെ വലുപ്പം കൊണ്ടോ കഴിവ് കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടം കൊടുക്കുമ്പോൾ വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരമായ രോഗശാന്തിയുടെ വരം നൽകി ഉപയോഗിക്കും എന്ന് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. രോഗശാന്തിയുടെ വരം, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്, അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ദാനമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എത്രയോ പേരെയാണ് ദൈവം അത്ഭുതമായിട്ട് ഉപയോഗിക്കുന്നത്. അത് പാസ്റ്റേഴ്സിനെ, സുവിശേഷകന്മാരെ മാത്രമല്ല, വിശ്വാസികളും കർത്താവിൽ വിശ്വസിക്കുന്ന കേവലം മെമ്പേഴ്സായിട്ട് ഇരിക്കുന്നവരും പലരെയും ദൈവം ഉപയോഗിക്കുന്നു. ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക രോഗം സൗഖ്യമാക്കുവാനുള്ള ഗിഫ്റ്റ് ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് മറ്റൊരു ഏരിയയിൽ ദൈവം ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പല വ്യക്തികളെയും പല നിലകളിലാണ് ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിൽ നാം ആശ്രയിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം രോഗശാന്തിയുടെ വരം തന്ന് നമ്മെ ഉപയോഗിക്കാൻ തക്കവണ്ണം ശക്തനാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. 5 ഗിഫ്റ്റ് വരം, വർക്കിംഗ് ഓഫ് മിറക്കിൾസ്, വീര്യപ്രവർത്തികൾ. വീര്യപ്രവർത്തികൾ എന്നുള്ളതിന് പൗലോസ് ഉപയോഗിക്കുന്ന പദം ഡൂനാമിയോൺ എന്ന ഗ്രീക്ക് പദമാണ്. അതിന് അർത്ഥം മിറാക്കുലസ് പവർ, മൈറ്റി എന്നുള്ള അർത്ഥമാണ് മിറാക്കുലസ് പവർ, വീര്യപ്രവർത്തികൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന ഒരു സാധാരണ വിശ്വാസിയെ, പാസ്റ്റേഴ്സിനെ മാത്രമല്ല, അവരിൽ കൂടെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുമ്പോൾ വളരെ വീര്യപ്രവർത്തികൾ അവരിൽ കൂടെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനം, പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അപ്പുറമായിട്ട്, കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമായിട്ട് ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവം എഴുന്നേൽപ്പിച്ച മോശയിൽ കൂടെ ഈജിപ്തിൽ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളിൽ കൂടെയാണ് ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുന്നത്.
ഈജിപ്തിൽ മാത്രമല്ല ഇസ്രായേൽ മക്കളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ അവർക്ക് തടസ്സമായിട്ട് നിന്ന ചെങ്കടലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനത്തെ അക്കരെ കടത്തുന്നത് നമ്മൾ വായിക്കുന്നു. അവർക്ക് മരുഭൂമിയിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ചെങ്കടലിനെ മാത്രമല്ല യോർദാൻ നദിയെയും ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നു. ഏലിയാ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അടഞ്ഞതും വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശം ദൈവം തുറന്ന് മഴ പെയ്യിപ്പിച്ചതും നമ്മൾ വായിക്കുന്നു. എത്രയോ അത്ഭുതങ്ങളാണ് ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്തത്. ശിംശോന് വേണ്ടിയും ഗിദെയോന് വേണ്ടിയും ശമുവേലിന് വേണ്ടിയും ദാവീദിന് വേണ്ടിയുമൊക്കെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി എത്ര വലിയ കാര്യങ്ങളാണ് ദൈവം ചെയ്തത്. ദാനിയേൽ എന്ന ഭക്തനെ, പ്രാർത്ഥിക്കുന്ന ഭക്തനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടപ്പോൾ ആ സിംഹങ്ങൾ ദാനിയേലിനെ ഒന്നും ചെയ്യാതെ വണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നമ്മൾ വായിക്കുന്നു. മൂന്ന് ബാലന്മാരായിരുന്ന ശദ്രക് മേശക് അബേദ്നെഹോവിനെ തീയിലേക്ക് എറിഞ്ഞ അവസരത്തിൽ തീയിൽ വെന്തുപോകാതെ ദഹിപ്പിക്കാതെ അവരെ പരിപാലിച്ച ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്ന് മാത്രമല്ല, ഒന്നാം വാതിലും രണ്ടാം വാതിലും മൂന്നാം വാതിലും തുറന്ന് പത്രോസിനെ തടവിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവപ്രവർത്തി നമ്മൾ വായിക്കുന്നു. കാരാഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ച പൗലോസിനെയും ശിലാസിനെയും അത്ഭുതകരമായി ഭൂകമ്പത്തിൽ കൂടെ ദൈവപ്രവർത്തി ഉണ്ടായിട്ട് വിടുവിക്കുന്നത് നമ്മൾ വായിക്കുന്നു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ വായിക്കുന്നു, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും അത്ഭുതകരമായി ഭൂതങ്ങളെ പുറത്താക്കിയതും യേശു കടൽ മീതെ നടന്നതും ഒക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നു. അതേ ദൈവപ്രവർത്തി യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവദാസിൽ കൂടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. ഒരു സാധാരണ വിശ്വാസിയിൽ കൂടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. പ്രാർത്ഥിക്കുന്ന ഒരു സഭയുടെ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ കണ്ണുനീര് കേട്ട് ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നമുക്ക് വേണ്ടി ചിലപ്പോൾ രാജാക്കന്മാരുടെ നിയമങ്ങൾ ദൈവം മാറ്റും, രാജ്യങ്ങളുടെ നിയമങ്ങൾ ദൈവം മാറ്റും, നമുക്ക് വേണ്ടി ചില ഫയലുകൾ ദൈവം മാറ്റും, തീരുമാനങ്ങൾ ദൈവം മാറ്റും. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അത് അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ വീര്യപ്രവർത്തികൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ ഭക്തന്മാരിൽ കൂടെ, മക്കളിൽ കൂടെ, അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരം കൂടെയാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് നമുക്ക് എത്രയോ സന്തോഷമാണ്. തുടർന്ന് നമുക്ക് വീണ്ടും ഉള്ള വരങ്ങളെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിൽ കൂടെ അവരെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൽ നിന്ന് ഒരത്ഭുതം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇപ്പോൾ തന്നെ ദൈവം സംസാരിക്കണമേ, ഒരത്ഭുതം ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നന്മയ്ക്കായി TV എന്ന് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ മുൻ എപ്പിസോഡുകൾ ലഭിക്കുന്നതാണ്. യൂട്യൂബിൽ നന്മയ്ക്കായി TV എന്ന് ടൈപ്പ് ചെയ്യുക. അത് മാത്രമല്ല, സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണുന്നതുവരെ ദൈവം നമ്മെ വളരെ അത്ഭുതമായി പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.